ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു നാലുള്ളി വെച്ചിട്ടാണ് ഈ വർക്ക് തീർക്കുന്നത്. ഈ വർക്ക് നമുക്കൊരു കബോർഡിൻ്റെയൊക്കെ ബോർഡറുകളെ, അതുപോലെ തന്നെ സൂത്രപ്പട്ടിയുടെയൊക്കെ സെൻറ്റർ വരുന്ന ഭാഗം, ഒരു 4 ഇഞ്ച് സൂത്രപ്പട്ടിയാണെങ്കിൽ അതിനൊരു സൈഡിൽ ബോർഡർ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് കളം തിരിച്ച് നമുക്ക് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ചാനലിൽ കൂടെ കൊത്തുപണിയുടെ നിരവധി വീഡിയോകൾ, അതായത് ക്ലാസ്സുകളായിട്ടുള്ള ട്യൂട്ടോറിയലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനകത്തൂടെ പഠിക്കാൻ പറ്റും. അതായത് 100-190 വീഡിയോകളും ഞാനിപ്പം ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് മിക്കതും ട്യൂട്ടോറിയൽ തന്നെയാണ്. അത് ഉളികളെക്കുറിച്ചും അല്ലെങ്കിൽ ഉളി എങ്ങനെ പിടിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ. ഫ്രണ്ട്സ്, ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഉളി വെച്ചിട്ട് വേണേൽ ചെയ്യാം. പക്ഷേ ഈ കീറ്റുളി കൊണ്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമൊന്ന് സ്പീഡി നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റും. അതായത് ലെവല് കീറ്റുളി അടിച്ചെടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയായിരിക്കും. സ്ട്രെയിറ്റ് ഉളി അടിക്കാം, പക്ഷേ നല്ല താമസം വരും. സ്ട്രെയിറ്റ് ഉളി അടിച്ചെടുക്കുമ്പോഴത്തേന് താമസം വരും. അപ്പോൾ ഇത് നമുക്ക് ഈ കീറ്റുളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ അടിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ. ഫ്രണ്ട്സ്, നമുക്ക് നേരെയുള്ള ഒരു ഉളി വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഈ പണിത ഭാഗം പണിത് വിടാം. പക്ഷേ ഇങ്ങനെ അകമ്പളവോടുകൂടിയ ഒരു ഇതുപോലത്തെ ഒരു ചെറിയ പാത്തി ഉളി വെച്ച് ഇത് പണിയുകയാണെങ്കിൽ നമുക്ക് ഈ വളഞ്ഞു വരുന്ന ഈ ഭാഗം ചെറിയൊരു മുഴപ്പ് ഒരു മുഴയോടുകൂടി ഒരു ചെറിയ വളവോടുകൂടി ആണ്, ഇങ്ങനെ ഒരു ചെറിയ വളവ് കിട്ടും. അതോടുകൂടി നമുക്കിത് ഇതിൻ്റെ അടി ഇങ്ങനെ കുത്തിയെടുക്കാവുന്നതാണ്. കൂടാതെ കമ്പ് കൂടൊക്കെ ഉണ്ടെങ്കിൽ അല്ല കമ്പ് കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉളി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാകത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് അത് കുത്തിയെടുക്കാം. ഇങ്ങനൊരു അകമ്പളവോടുകൂടിയ ഉളി ഉണ്ടെങ്കിൽ കമ്പ് കൂടെ ഉണ്ടെങ്കിലും നമുക്കത് കുത്തിയെടുക്കാൻ പറ്റും. അത് പൊളിഞ്ഞൊന്നും പോകത്തില്ല. സ്ട്രെയിറ്റ് അടിക്കുന്ന പോലെ കുത്തിക്കേറി പൊളിഞ്ഞു പോകത്തില്ല. അതിനാണ് ഇങ്ങനത്തെ ഒരു ഉളി ഉപയോഗിക്കുന്നത്. ഓക്കെ.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു നാല് ഉള്ളി കൊണ്ടാണ് നമ്മളിന്ന് ഈ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ഉള്ളി, ചെറുതായിട്ടൊരു വളവുള്ള ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പാത്തി ഉള്ളി, 2 കീച്ചുളി, ഒരു വലിയ കീച്ചുളി, ഒരു ചെറിയ കീച്ചുളി, ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വർക്ക് തീർത്തിരിക്കുന്നത്. ഈ ഒരു 2.5 ഇഞ്ചിൻ്റെ ഈ സ്ട്രെയിറ്റ് ഉള്ളി വെച്ച് നമ്മൾ ഈ ബോർഡർ അടിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കീച്ചുളി എടുത്തിട്ട് ഈ ഒരു ലൈൻ ഇട്ടു, വലിയ ലൈൻ ഇട്ടു. ഓക്കെ, ഒരു 1/4 ഇഞ്ചിൻ്റെ കീച്ചുളിയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചെറിയ പാത്തിയുള്ളി വെച്ചിട്ട് ഇതിൻ്റെ ഇടയെല്ലാം കുത്തി ഒരു പാ നെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റുള്ള ഒരു ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കീച്ചുളി വെച്ചിട്ട് ചെറിയ ലൈനുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിട്ടപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു വളവുകളൊക്കെ ഉണ്ട്. അത് ഈ ക്യാമറയെ മുട്ടാതെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പണിയുമ്പം അത് ലെവലായിട്ട് തന്നെ അടിച്ച് എടുക്കുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ഡിസൈൻ അല്ലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. Bye.